ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ചെറിയൊരു ട്രാവൽ വ്ളോഗാണ്, അതിൽ കുറച്ച് വിവരണങ്ങളും പാടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് നാടുകാണി ചുരം കാണാനാണ്. അങ്ങനെ നമ്മൾ വഴിക്കടവ് ടൗണിൽ എത്തിയിട്ടുണ്ട്. വഴിക്കടവ് ടൗൺ കഴിഞ്ഞാൽ നമ്മൾ നേരെ കയറുന്നത് തന്നെ നാടുകാണി ചുരം കയറി തുടങ്ങുകയാണ്. ഇതിൻ്റെ നമ്മൾ നാടുകാണി കയറി തുടങ്ങുന്നതിൻ്റെ വലത് സൈഡിലായിട്ട് തന്നെയാണ് നമ്മുടെ ആനമറി ചെക്ക് പോസ്റ്റ് കിടക്കുന്നത്. ഈ ഒരു ചെക്ക് പോസ്റ്റിൽ RTO അതുപോലെ എല്ലാ ചെക്കിങ്ങും ഇവിടെ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ബാംഗ്ലൂർ, കർണാടക അങ്ങോട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കണം നമ്മുടെ ഡീറ്റെയിൽസൊക്കെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ തമിഴ്നാടിൻ്റെ ബോർഡറിൽ വന്നിട്ട് അവിടെ ഒന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കണം. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് കയറി നമ്മൾ നേരെ നാടുകാണി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മലബാറുകാരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ നാടുകാണി ചുരം കാണുന്നത്. അതായത് കേരള തമിഴ്നാട് ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായിട്ടുള്ള നിലമ്പൂർ ഗൂഡല്ലൂർ പാതയാണ് ഈ ഒരു നാടുകാണി ചുരത്തിൽ ഉള്ളത്. ഈ ചുരം വഴിയാണ് നമ്മൾ നിലമ്പൂർ ടു ഗൂഡല്ലൂർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തു നിന്നാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് പച്ചക്കറി, അതുപോലെ നമ്മുടെ ഭക്ഷ്യവസ്തുക്കൾ, ഇതെല്ലാം നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത് ഒന്ന് ഈ ഒരു ചുരം, അതായത് നാടുകാണി ചുരം വഴിയും, പിന്നെ ഒന്നുള്ളത് നമ്മുടെ താമരശ്ശേരി, വയനാട്ടിലൂടെ ഇറങ്ങിയിട്ടുള്ള താമരശ്ശേരി വഴിയാണ് നമുക്ക് എല്ലാ ആവശ്യ സാധനങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, അതായത് കർണാടക തമിഴ്നാട് ഭാഗത്തു നിന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ളത് എല്ലാ ആവശ്യ സാധനങ്ങളും നമുക്ക് എത്തുന്നത് ഈ ഒരു രണ്ട് പാതയിലൂടെയാണ്. മലപ്പുറം ജില്ലയിലെ വഴിക്കടവിൽ നിന്നുമാണ് ഈ ചുരം നമ്മൾ തുടങ്ങുന്നത്. കേരളത്തിൽ നിന്ന് കയറുമ്പോട്ടോ തമിഴ്നാട് നീലഗിരി ജില്ലയിലെ നാടുകാണിയിൽ അവസാനിക്കുന്നതാണ് ഈ ചുരം. ഏകദേശം ഇതിൻ്റെ കിലോമീറ്റർ എന്ന് പറയുന്നത് വഴിക്കടവ് മുതൽ നാടുകാണി വരെ 20 കിലോമീറ്റർ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇക്കഴിഞ്ഞ പ്രളയത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഈ ഒരു ചുരത്തും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ, ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. ഒന്നായിട്ട് മണ്ണിടിഞ്ഞു വന്ന റോഡൊക്കെ ബ്ലോക്കായി ഗതാഗതമൊക്കെ ആകെ തടസ്സമായ ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. നിലമ്പൂർ കാടുകൾ എന്നറിയപ്പെടുന്ന അമരമ്പലം ഫോറസ്റ്റിലൂടെയാണ് ഈ ഒരു പാത തമിഴ്നാട്ടിലേക്ക് എത്തുന്നത്. അതുപോലെ ഈ ഒരു വലിയ പാറകളൊക്കെ കണ്ടു. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പ്രളയത്തിൻ്റെ സമയത്ത് ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മരങ്ങൾ ഒക്കെ കടവൊഴുകി മറിഞ്ഞിട്ടും അതുപോലെ റോഡൊക്കെ ആകെ പൊട്ടി ആകെ ഗതാഗതമൊക്കെ തടസ്സമായിട്ട് നിന്നൊരു സ്ഥലങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അതിനുശേഷം വീണ്ടും വർക്ക് ചെയ്തിട്ട് ലെവലാക്കി എടുത്ത റോഡാണ് ഈ കാണുന്നത്. അത് കാരണം തന്നെ റോഡ് നല്ല സ്മൂത്തായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വണ്ടി ഓട്ടുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഇതിലേക്ക് പോവാൻ.
അതുപോലെ തന്നെ നമ്മൾ ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം പോരാൻ. എന്താ വെച്ചാൽ ആനകൾ ഇറങ്ങുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഈ ഒരു പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവാറുണ്ട്. കൂട്ടത്തോടെ ആനകൾ വന്നിട്ട് അവർക്ക് കയറാനും കഴിയൂല, നമ്മൾ അതിൻ്റെ മുന്നിൽ പെടുകയും ചെയ്യുക. അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം, പ്രത്യേകിച്ച് രാത്രി യാത്ര ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇതിൽ കൂടെ പോരാൻ വേണ്ടിയിട്ട്. പകലാവുമ്പോൾ അത്ര അങ്ങോട്ട് ബുദ്ധിമുട്ടുള്ള ഇല്ല, എന്നാലും രാത്രിയാകുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു റൂട്ടിലൂടെ പോരാൻ വേണ്ടിയിട്ട്. ആന ഇറങ്ങുന്ന സ്ഥലത്തൊക്കെ അവർ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഒരു സ്ഥലത്തൊക്കെ എത്തുമ്പോൾ നമ്മളൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോരുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പം നല്ല റോഡായിട്ടുണ്ട്, ഗട്ടറൊന്നും ഇല്ലാതെ ഓൾമോസ്റ്റ് നല്ല റോഡായിട്ടുണ്ട്. അത് കാരണം തന്നെ വണ്ടികൾ നല്ല സ്പീഡിലാണ് ഇതിലൂടെ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോഴും അതുപോലെ നമ്മൾ ഡ്രൈവിങ്ങിലും നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അപ്പുറ സൈഡിലും ഒരു സൈഡ് ഫുള്ള് താഴ്ച, അതായത് അത്ര താഴ്ചയിലാണത് കിടക്കുന്നത്. അതുപോലെ ഇപ്പുറ സൈഡാണെന്നുണ്ടെങ്കിലും ഇതുപോലെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ്. അതുപോലെ ഈ സൈഡൊക്കെ കിട്ടിയത് കാരണം അതിമേക്ക് ചെന്ന് വണ്ടി തട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ഡ്രൈവിങ് നന്നായിട്ട് കെയർ ചെയ്തിട്ട് വേണം ഓടിച്ചുകൊണ്ട് പോവാൻ. അതൊക്കെ എല്ലാവരും ഇതിൽ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചുരം തുടങ്ങുന്നത് നമ്മുടെ വഴിക്കടവിൽ നിന്നാണല്ലേ. വഴിക്കടവിൽ നിന്ന് 11 കിലോമീറ്റർ ദൂരെ യാത്ര ചെയ്താൽ നമ്മൾ കേരള തമിഴ്നാട് അതിർത്തിയായി. ഈ അതിർത്തി ഒരു കാടിൻ്റെ ഉള്ളിൽ, അതായത് കൊടും കാടിനുള്ളിലാണ് നമ്മൾ ഈ ഒരു അതിർത്തി കിടക്കുന്നത്. പണ്ട് കാലത്താണെന്നുണ്ടെങ്കിൽ ഈ അതിർത്തിൻ്റെ അവിടെ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, നമ്മൾ അതിർത്തിൻ്റെ അവിടെയായിട്ട്. എന്നാൽ നമ്മൾ പണ്ട് കാലത്തൊരു ഉരുൾപൊട്ടൽ ഉണ്ടായ സമയം തൊട്ടിട്ട് അവർ ആ അതിർത്തി ചെക്ക് പോസ്റ്റ് അവിടെ നിന്ന് മാറ്റിയിട്ട് ഇപ്പോൾ കുറച്ച് നാടുകാണി മേലോട്ടാക്കിയിട്ടുണ്ട് അവരുടെ ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞു. ഈ അതിർത്തിയിൽ നിന്ന് 9 കിലോമീറ്റർ ദൂരമാണ് നമ്മുടെ നാടുകാണിയിലേക്കുള്ളത്. ബ്രിട്ടീഷുകാരനായിരുന്ന വില്യം കാമ്പെയ്ൻ ഒരു ആദിവാസിയുടെ സഹായത്തോടെയാണ് ഈ ഒരു പാത കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് നാടുകാണി അണ്ണനഗർ എന്ന സ്ഥലത്ത് ബ്രിട്ടീഷുകാർ ഒരു സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സ്മാരകം ഇപ്പം അവിടെ കാട് പിടിച്ച് കിടക്കുകയാണ്. അത് കാരണം തന്നെ ആർക്കും ഒന്നും അത് ഇപ്പം ആരും അങ്ങനെ കാണുന്നില്ല, അതാകെ കാടിനുള്ളിലായി കിടക്കുന്നുണ്ട്. ഈ ഒരു റൂട്ടിലൂടെ സഞ്ചരിക്കാൻ വളരെ രസകരമാണ്. അതായത് രണ്ട് സൈഡിലും മരങ്ങളും കാടുകളൊക്കെ ആയിട്ട് അങ്ങനെ പോകുമ്പോൾ റോട്ടിൻ്റെ നടുക്ക് കൂടെ അങ്ങനെ പോകുമ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഈ ഒരു റോട്ടിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. സെയിം ലെവൽ തന്നെയാണ് നമ്മുടെ വയനാട് സിറ്റുവേഷനിലും. അതുപോലെ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ക്യാരറ്റിൻ്റെ കെട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 30 രൂപയാണ്. നല്ല ഫ്രഷ് ക്യാരറ്റാണ് അത്. നമുക്ക് അവിടെ അവർ ഉണ്ടാക്കിയിട്ട് അവിടെ തന്നെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക്
കിട്ടുന്നത്. അങ്ങനെ നമ്മൾ നാടുകാണി എത്തിയിട്ടുണ്ട് ഏകദേശം. ഇനി നമുക്ക് ഗൂഡല്ലൂരിൻ്റെ ആ ഒരു പാതയും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. നാടുകാണിയിൽ നിന്നും ഗൂഡല്ലൂർ വരെയുള്ള കിലോമീറ്റർ എന്ന് പറയുന്നത് 12 കിലോമീറ്ററാണ്. ഇതിൻ്റെ അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡിൻ്റെ ഇരുവശവും വളരെ മനോഹരമായ തേയിലത്തോട്ടങ്ങളാണ്. ഒരുപാട് ടീ കമ്പനികളുടെ തോട്ടങ്ങൾ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ജനങ്ങളുടെയൊക്കെ ഒരു തൊഴിലെന്ന് പറയുന്നത് ഈ ഒരു തേയില കേന്ദ്രീകരിച്ചിട്ട് തന്നെയാണ്, തേയിലത്തോട്ടങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് തന്നെയാണ് ഇവരുടെ തൊഴിലെന്ന് പറയുന്നത്. ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ് ഇത് പറിച്ചു കൊണ്ടുപോയി തേയിലയാക്കി കൊടുക്കുന്നതൊക്കെ ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ്, പുറത്തുനിന്നുള്ളവരൊന്നും അല്ല. അങ്ങനെ നമ്മൾ ഗൂഡല്ലൂർ എത്തിയിട്ടുണ്ട്. ചെറിയൊരു ടൗൺ ആണ് ഗൂഡല്ലൂർ എന്ന് പറയുന്നത്. നമ്മൾ ഗൂഡല്ലൂർ ടൗണിൽ എത്തിയാൽ നമ്മൾ വലത്തോട്ട് പോകുന്നത് ഊട്ടിയിലേക്കും ഇടത്തോട്ട് പോകുന്നത് നേരെ കർണാടക ബാംഗ്ലൂർ മൈസൂർ റോഡ് ആണ് പോകുന്നത്. ഗൂഡല്ലൂരിൽ നിന്ന് നമ്മൾ 60 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഊട്ടിയിലെത്താൻ പറ്റും. പക്ഷെ നമ്മൾ അവിടെ എത്തിപ്പെടാൻ കുറച്ച് ടൈം എടുക്കും. അതായത് ഊട്ടിയിലേക്കുള്ള റോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളഞ്ഞ് തിരിഞ്ഞ് കയറ്റവും ഇറക്കവും അങ്ങനെയൊക്കെയാണല്ലോ ഊട്ടിയിലേക്ക് പോകുന്ന റോഡ് എന്ന് പറയുന്നത്. ചുരത്തിൻ്റെ ഒരു വളവ് പോലെ തന്നെ കിടക്കുന്നത്. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് ഊട്ടിയിൽ എത്തിപ്പെടാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷേ ആകെ 60 കിലോമീറ്റർ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഉള്ളൂ. ഇനി ഇടത്തോട്ടുള്ള റോഡാണെന്നുണ്ടെങ്കിൽ ആ നേരെ നമ്മൾ പോകുന്നത് മൈസൂർ റോഡാണ്. ഏകദേശം 120 കിലോമീറ്റർ ആണ് നമുക്ക് ഇവിടുന്ന്, അതായത് ഗൂഡല്ലൂർ ടു മൈസൂർ വരുന്നത് 120 കിലോമീറ്റർ ആണ്. ഈ മൈസൂർ റോഡിൽ നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് തമിഴ്നാടിൻ്റെ മുതുമലൈ ടൈഗർ റിസർവ്, അതുപോലെ കർണാടകയുടെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എന്നീ രണ്ട് കാടിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ട് നമ്മൾ മൈസൂരിലോട്ട് പോകുന്നത്. അത് കാരണം തന്നെ വന്യമൃഗങ്ങളെ നമുക്ക് നേരിൽ കണ്ടിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. പക്ഷേ രാത്രി 8:30 നമുക്ക് അതിലെ പ്രവേശനമില്ല. അതുപോലെ കർണാടകയുടെ ചെക്ക് പോസ്റ്റും അവർ 9 മണിയാകുമ്പോൾ അടക്കും, ക്ലോസ് ചെയ്യും. പിന്നെ പിറ്റേന്ന് രാവിലെ 6 മണിക്ക് ഇവർ തുറക്കുകയുള്ളൂ. അപ്പോൾ രണ്ട് സംസ്ഥാനങ്ങളും തമ്മിൽ 6 മണിക്ക് ശേഷം രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നും അതുകൂടെ വണ്ടി വിടാനുള്ള അനുമതി അവർക്കേ ഉള്ളൂ. ഈ ഒരു വന്യമൃഗങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. രാത്രി കാലങ്ങളിൽ നമ്മൾ വണ്ടിയൊക്കെ തട്ടി ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു മുൻപ് അവിടെ. അത് കാരണം തന്നെ അവർ 9 മണിയാകുമ്പോൾ കർണാടകയുടെ ചെക്ക് പോസ്റ്റ് ഗുണ്ടൽപേട്ടയിൽ നിങ്ങോട്ടും അടക്കും, തിരിച്ചവിടെ നിങ്ങോട്ടും അടക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു നിയമരീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ കുറച്ച് എനിക്കറിയാവുന്ന വിവരങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും നന്ദി.